ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ഒന്ന്, കോക്കനട്ട് ഷെൽ ലെറ്റർ. കോക്കനട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ അല്ലേ, ഷെല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിരട്ട, ലെറ്റർ എന്ന് പറഞ്ഞാൽ കത്ത്. കത്തിൻ്റെ അപ്പം പുറംഭാഗം ഏതാ, അതിനോട് നേരെ പുറത്ത് വരുന്നത്? മെയിലല്ലല്ലോ, എൻവലപ്പ്. പൊതി, എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പൊതി എന്ന അർത്ഥം. മെയിൽ എന്ന് പറഞ്ഞാലോ, അതിനെ ആ സിസ്റ്റത്തിന് പറയുന്നത് മെയിൽ. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാലോ, അതിൽ സീൽ ചെയ്യുന്നത്. അതുമല്ല, ലെറ്റർ എന്ന് പറഞ്ഞാൽ കത്ത് തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേർന്ന് വരുന്നത് ഏതാ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എൻവലപ്പ്. ഇനി രണ്ടാമത്തെ നോക്ക്. ക്ലോക്കിലെ സമയം 11:40 ഒരു കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം ഏത്? ക്ലോക്കിലെ സമയം 11:40. ഞാൻ ഈ 11:40 ഇതിൽ മാർക്ക് ചെയ്യാൻ പോവാം. നോക്കിക്കോ, ഇത് 12 ഈ പോയിൻ്റ്, ഇത് 12, ഇത് 11 അല്ലേ. അപ്പോൾ ഒരു സൂചി, ചെറിയ സൂചി ഇവിടെയാണ് കിടക്കുന്നത്. പിന്നെ 11:40 എന്നാണ് പറഞ്ഞത്. 40 എന്ന് പറയുമ്പോൾ 9 ഇവിടെ, 8 ഇവിടെ അല്ലേ. 40 എന്ന് പറയുമ്പോൾ ഈ സൂചി ഇതിനോട് കിടക്കും. അപ്പോൾ ഇത് നേരെ തിരിച്ചിപ്പുറം വന്നാൽ, നോക്കിയേ, 11 എന്ന് പറഞ്ഞാൽ 12 തൊട്ടപ്പുറത്തുള്ളത് ആണല്ലോ. അപ്പോൾ ഇത് നേരെ ഈ 12 തൊട്ടപ്പുറത്ത് ഈ സൈഡ് ഏതായിരിക്കും? ഒന്നിനോട് ചേർന്ന് ഈ ഭാഗം, അതായത് 12:00 ഇടയ്ക്കായിരിക്കും ഈ സൂചി ആണല്ലോ. 12:00 ഇടയ്ക്ക്. അപ്പം 12 വെച്ചിട്ടല്ലേ നമ്മൾ സമയം പറയാം, 12. ഇനി ഇത് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ 8 വന്ന്, 8 നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാ? 4. 12:20. അപ്പോൾ ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാ? ഞാൻ ഇത് 1:40. ആ, അത് തെറ്റാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആ, അതും തെറ്റിപ്പോയി. ഇനി അടുത്തതിലേക്ക് വരാം. സി ബി ഇ എന്നാൽ ബി എ ഡി എങ്കിൽ ജി എം എച്ച് എന്ത്? നിങ്ങളെന്താ ഉത്തരം പറഞ്ഞേ? നീ പ്ലഗ് പറഞ്ഞു, ഗ്ലാഡ് പറഞ്ഞു, ഫ്ലാഗ് പറഞ്ഞു അല്ലേ. ഇനി നോക്കാം, ആദ്യം ഇതൊരു ഒരു ബന്ധമുണ്ട് ഇത് തമ്മിൽ. അതായത് സി ബി ഇ, സി ബി ഇ ഞാൻ എഴുതുകയാണ്. സി ബി ഇ എന്നത് ഇ എ ഡി എന്നെഴുതാം. അതായത് നോക്കിയാൽ സി തൊട്ട് മുമ്പാണുള്ള അക്ഷരമാണല്ലോ ബി, ബീൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമാണല്ലോ എ, ഇൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമാണല്ലോ ഡി. അങ്ങനെയാണ് ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം. നമ്പറൊന്നുമില്ല, പക്ഷെ നോക്ക്, ഇത് ഇതും ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. നോക്കുക, അപ്പോൾ ജീൻ്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരം ഏതാ? എഫ്. അപ്പോൾ എഫ് വരുന്നത് ഏതോ, ഇതും ഇതുമാണ് എഫ് എന്നല്ലേ. നോക്കാം, എമ്മിൻ്റെ തൊട്ട്, ഓക്കെ, ഫ്ലാഗ് നോക്കാം. എമ്മിൻ്റെ തൊട്ട് മുമ്പ് വരുന്നത് ഏതാ? തൊട്ട് മുൻപ് വരുന്നതാണല്ലോ ഈ ബന്ധം വരുന്നത്. അപ്പോൾ എഫും എല്ലും വന്നു. ഇനി ഇത് തന്നെയാണോ ശരിയെന്നും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ഇതും ഇതും ഒക്കെ ഒഴിവോ, ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണ്ടോ. ഇനി എ, ബീൻ്റെ തൊട്ട് മുമ്പാണല്ലോ എ, അതും ശരിയാണ്. എച്ചിൻ്റെ തൊട്ട് മുമ്പുകളാണല്ലോ ജി. അപ്പോൾ ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി. ഇതിൽ ഫ്ലാഗ് പറഞ്ഞാരാ? ഓക്കെ, മിടുക്കി. ഇനി 9753 ഐ ജി ഇ സി എന്ന് എഴുതിയാൽ 4236 എങ്ങനെ എഴുതാം? നിങ്ങൾ പറഞ്ഞ ഉത്തരം ഓർത്ത് വെക്കുക. നോക്കാം, നമുക്കൊന്ന് എഴുതി നോക്കാം. 9753 നോക്കിയാ, ഐ ജി ഇ സി. ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതാം, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. ഇത്ര എഴുതി നോക്കിക്കോ, 1, 2, 3, 4, 5, 6, 7, 8, 9 ഒൻപതാമത്തെ അക്ഷരമാണല്ലോ ഐ, 9 പൈ. ജി എത്രാമത്തെ അക്ഷരാ? ജി 7. ഇനി ഇയോ 5 ആണല്ലോ, ഈ 5 3 സി. അങ്ങനെയാണെങ്കിൽ 4236 ഓക്കെ, 4236 ഇതിനെങ്ങനെ എഴുതാം? 4 എന്നുള്ളത് ഡി, ഡി അല്ലേ. 2 ബി. ഇനി 2. അപ്പോൾ ഏതാ ശരിയായ ഉത്തരം? ഡി ബി സി എഫ്. നോക്കിയാ 4, 4 അക്ഷരം ഡി. ഇനി 2 അക്ഷരം ബി. ഇനി 3 അക്ഷരം സി. 6 അക്ഷരം എഫ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. അപ്പോൾ ഈ 4 ഉത്തരം കിട്ടിയല്ലോ. നിങ്ങൾ എത്ര പേര് ഇതിൽ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്? നീ എത്ര ശരിയായ ഉത്തരം പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നീ 2 ശരിയായ ഉത്തരം. അപ്പോൾ ഇതിലെ വിന്നർ ആരാണ്? ആ ഓക്കെ,